വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വോട്ടർമാർക്ക് യു ഡി എഫ് പണവും മദ്യവും വിതരണം ചെയ്ത ആരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എ കെ ബാലനും തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രുമാണ് രൂക്ഷ വിമർശനം നടത്തിയത് ബിജു രമേശിനെ അരുവിക്കരയിൽ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു വെച്ചത് പണം നൽകാൻ എത്തിയപ്പോഴാണെന്ന ആരോപണത്തിൽ നിന്ന് എൽ ഡി എഫ് പിന്നോട്ടു പോകുന്നില്ല പണം കണ്ടെത്താനായില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വിശദീകരിച്ചിട്ടും തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ ആരോപണം വീണ്ടും ഉന്നയിച്ചു പരാതി സമ്മതിക്കൂല ഇലക്ഷൻ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ട് യാതൊന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ പാലക്കാട്ട് ബി ജെ പി പണവും മദ്യവും നൽകുന്നുണ്ടെന്നായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ ആരോപണം ആദിവാസി കോളനികളിലും ഊരുകളിലും ഇത് തുടരുകയാണെന്നും ബാലൻ പറയുന്നു കോളനികൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ ജില്ലയിൽ അതുപോലെ തന്നെ ആദിവാസി ഊരുകളും ആ വോട്ട് പിടിക്കുന്നതിനു വേണ്ടി മദ്യവും പണവും ഒഴുക്കുന്നതിനുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിണ്ടായി തിരുവനന്തപുരം മണ്ഡലത്തിൽ പണാധിപത്യമാണെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത് ചിലർ വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ പതിനായിരം രൂപ വരെ നൽകുന്നുണ്ടെന്ന ഗുരുതര ആരോപണവും പന്യൻ ഉന്നയിച്ചു